ചെറുപ്പക്കാരാണ്. കല്യാണത്തിന്റെ പേരിൽ അതാ ഓരോ തോന്നിവാസങ്ങൾ കാണിക്കുകയാണ്. പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ വരെ വിവാഹത്തിന്റെ ധൂർത്തിന്റെ പേരിൽ മുഖത്തേക്ക് പെയിന്റും അടിച്ച് കളറും പുരട്ടിയിട്ട് അതാ നൃത്യം കളിക്കുന്നു. അതും പള്ളിയുടെ മുന്നിലാണ്, മെയിൻ ഗേറ്റിന്റെ മുന്നിലാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായില്ലേ? ചാനലുകളിൽ വരെ പുറത്തു വന്നില്ലേ? എന്നിട്ട് കല്യാണത്തിന്റെ പേരില് എൻഎച്ചിലൂടെ, കാസർഗോഡ് ജില്ലയിലെ എൻഎച്ചിലൂടെ അതാ ബൈക്കും റൈസ് ചെയ്ത് ഓടിക്കളഞ്ഞില്ലേ? കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ പാവപ്പെട്ട ഞാൻ അതാ കണ്ണൂർ ജില്ലയിലേക്ക് വാതിന് പോവാണ്. ആ വാതിന് പോകുന്ന സമയത്ത് അതാ മെയിൻ റോഡിൽ ഒരു ചെറിയ ബ്ലോക്ക് പ്രത്യക്ഷപ്പെട്ടു. വണ്ടി ഓടിക്കുന്നവരോട് ഞാൻ ചോദിച്ചു, എന്താണ് ഈ ബ്ലോക്ക്? അപ്പൊ ഡ്രൈവർ പറഞ്ഞു, ഉത്സവമായിരിക്കുമെന്ന് തോന്നുന്നുണ്ട്, ആ മുസ്ലിം സഹോദരങ്ങളുടെ ഉത്സവം. സുബ്ഹാനല്ലാഹ്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണെന്നാണ്. പക്ഷേ വണ്ടി കുറച്ചും കൂടി അങ്ങ് മുമ്പോട്ട് അങ്ങ് മൂവ് ആയപ്പോ അതാ ഒരു കുതിര, ഒരു ഒറിജിനൽ കുതിര. ആ കുതിരയുടെ പുറത്ത് മനുഷ്യരൂപത്തിലുള്ള വേറെ ഒരു കുതിര. ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റോ? ഇങ്ങനെ പറയാതിരിക്കാൻ പറ്റോ? മനുഷ്യൻ മനുഷ്യനല്ലേ ആകേണ്ടത്? മനുഷ്യൻ കുതിരയാകാൻ പറ്റോ? പറ്റൂല. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു കുതിരയാണ്, കുതിരപ്പുറത്തൊരു മനുഷ്യൻ ഇരിക്കുകയാണ്. ഇത് ഏത് വേദിയിലും പറയാനൊരു മടിയുമില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആര് കൂട്ടുനിന്നാലും, യവൻ കൂട്ടുനിന്നാലും, എത്ര വലിയ പണക്കാരനായാലും, അധികാരമുള്ളവനായാലും, രാഷ്ട്രീയത്തിന്റെ നേതൃത്വമുള്ളവനായാലും, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ തുറന്ന് പറയുന്നതിന് ഒരു പേടിയുമില്ല, ഒരു മടിയുമില്ല. പടച്ചറപ്പ് നമുക്ക് ആരോഗ്യം നിലനിർത്തുന്ന കാലത്തോളം ചെറുപ്പക്കാരെ മുഴുവനും ഈമാനിന്റെ പ്രവർത്തനങ്ങളിലേക്ക് അടുപ്പിക്കാൻ ഈ പറയുന്ന ആവേശം ആര് പറഞ്ഞാലും കുറക്കൂല. ഇത് പറയുന്നത് ജനങ്ങളുടെ കയ്യടി വാങ്ങാനല്ല, ഒരുപാട് അഭിമാനികളെ സ്വായത്തമാക്കാനല്ല. ദുനിയാവിൽ ഒരു ഫാൻസിന്റെയും ആവശ്യമില്ല. റഹ്മത്തിന്റെ മലക്കുകളെ ആനയിച്ച് കൊണ്ടുപോവുക എന്ന പ്രതീക്ഷയേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളുടെ പണം നോക്കിയിട്ടല്ല, സ്ഥാനമാനം നോക്കിയിട്ടല്ല, അങ്ങനെ ഒരാളും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സുബ്ഹാനല്ലാഹ്, ഈ ചെറുപ്പക്കാരതാ ആ കുതിരയുടെ നേരെ മുന്നിൽ കുറഞ്ഞ ചെറുപ്പക്കാരിങ്ങനെ ഡാൻസ് കളിക്കുകയാണ്. ഡാൻസ് കളിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. നോക്കുമ്പോ ഈ ചെറുപ്പക്കാരനോ സുബ്ഹാനല്ലാഹ് വലിയ കറുത്ത ഗ്ലാസും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വരികയാണ് കുതിരപ്പുറത്ത്. NH റോഡ് മുഴുവനും ബ്ലോക്ക് ചെയ്യുകയാണ്. ചോദിക്കട്ടെ മുസ്ലിം ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു പരിഷ്കാരം കാണിക്കാൻ ആരാണ് പഠിപ്പിച്ചു തന്നത്? നിങ്ങൾ മുസ്ലിമീങ്ങളാണോ? സൃഷ്ടാവായ റബ്ബിനെ റബ്ബായി അംഗീകരിക്കുന്നവരാണോ? എനിക്കും നിങ്ങൾക്കും ഒരു നേതാവില്ലയോ? ആ നേതാവ് നമ്മുടെ എല്ലാ ചെയ്തികളും കാണുന്ന നേതാവല്ലേ? ആ നേതാവല്ലേ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്? ആ നേതാവ് ഉമ്മത്തീങ്ങളുടെ നല്ല പ്രവർത്തനങ്ങൾ റൗളാ ശരീഫിൽ കിടക്കുമ്പോൾ കാണുമ്പോ ഹബീബായ തങ്ങളെ മനസ്സങ്ങ് സന്തോഷിച്ചു പോകാറില്ലേ? ഓ ചെറു